സിസ്റ്റർ അബയുടെ ദുരൂഹമരണത്തിന് ഇരുപത്തിയാറ് വയസ്സ് തികയുന്നു ഇന്നും വിധി വന്നിട്ടില്ല നമ്മുടെ ഭരണകൂടം സിസ്റ്റർ അബയുടെ ദുരൂഹമരണത്തിന് ഇരുപത്തിയാറ് വയസ്സ് തികയുകയാണ് രാജ്യത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അപൂർവത സൃഷ്ടിച്ച കേസിൽ കാൽനൂറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടും കോടതി വിധി വന്നിട്ടില്ല ഒന്നും മൂന്നും പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണമെന്ന് തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി വിധിയാണ് ഏറ്റവും ഒടുവിൽ വന്നത് ഈ മാസം എട്ടിന് കോടതിയിൽ ഹാജരായി ഇരുവരും വിചാരണ നേരിടാനാണ് കോടതി നിർദ്ദേശം രണ്ടാം പ്രതി ഫാദർ ജോസ് പൂതൃക്കലിനെ വെറുതെ വിടുകയും ചെയ്തു അതേസമയം വിചാരണ പോലും നടത്താതെ വെറുതെ വിട്ട കോടതി നടപടിക്കെതിരെ അപ്പീൽ പോലും നൽകാതെ സിബിഐ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് പറഞ്ഞു ആക്ഷൻ കൌൺസിൽ കൺവീനർ ജോമൻ പുത്തൻപുരയ്ക്കൽ ആരോപിക്കുന്നു നാർക്കോ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം ചെയ്തെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ സിബിഐ പരാജയപ്പെട്ടതാണ് രണ്ടാം പ്രതിയെ വെറുതെ വിടാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് കോട്ടയം പൈസ് പായസ്റ്റൻത് കോൺവെന്റിൽ അന്തേവാസിയായ സിസ്റ്റർ അബയയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോക്കൽ പോലീസ് പതിനേഴ് ദിവസവും ക്രൈംബ്രാഞ്ച് ഒമ്പതര മാസവും അന്വേഷണം നടത്തി അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകി തുടർന്ന് ആക്ഷൻ കൌൺസിൽ കൺവീനർ ജോമൻ പുത്തൻപറിക്കൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ പരാതി നൽകിയതോടെയാണ് സിബിഐ അന്വേഷണത്തിന് വഴി മാർച്ച് തുറന്നത്യൊൻപതിന് കേസ് സിബിഐ ഏറ്റെടുത്തു ഡിവൈഎസ്പി വർഗീസ് പി തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തി കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ആത്മഹത്യാക്കാൻ മേലുദ്യോഗസ്ഥൻ പീഡിപ്പിക്കുന്നതായി വെളിപ്പെടുത്തി വർഗീസ് പി തോമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാജിവെച്ചു പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ ആറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ പന്ത്രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് എട്ടിനും സി ബി ഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കേസ് അവസാനിപ്പിക്കണമെന്ന സിബിഐ നിലപാട് കോടതി തള്ളി ഇതിനിടെ സി ബി ഐ അന്വേഷണ സംഘത്തിന്റെ തലപ്പത്ത് പല ഉദ്യോഗസ്ഥരും മാറി വന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനെട്ടിന് രണ്ട് പുരോഹിതരും കന്യാസ്ത്രീയുമടക്കമുള്ളവരെ സി ബി ഐ അറസ്റ്റു ചെയ്തെങ്കിലും വിചാരണ തുടരാനായിട്ടില്ല പുരോഹിതരുടെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്ത മുൻ എ എസ് ഐ വി അഗസ്റ്റിന്റെ ആത്മഹത്യയും വിവാദത്തിന് വഴിവെച്ചിരുന്നു കേസ് ആദ്യം അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് മുൻ പോലീസ് സൂപ്രണ്ട് കെ ടി മൈക്കിൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തുടരന്വേഷണം നടത്താൻ രണ്ടായിരത്തി പതിനാല് മാർച്ച് പത്തൊൻപതിന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് സി ബി ഐ തുടരന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം സിബിഐ കോടതിയിൽ സമർപ്പിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് കെ ടി മൈക്കിളിനെ നാലാം പ്രതിയാക്കി കോടതി ഉത്തരവിട്ടു ഇതിനെതിരെ കെ ടി മൈക്കിൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്